കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പലയിടത്തും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. എതിർചുഴിയുടെ സാന്നിധ്യം ചുട്ടുപൊളിക്കുന്ന ചൂടിന് കാരണമാകുന്നുണ്ട്. കേരളത്തിലെ ഈ മാറ്റത്തിന് കാരണം എന്താകും? കാലാവസ്ഥാ വിദഗ്ധൻ അഭിലാഷിന്റെ വാക്കുകളിലേക്ക്. 2018-19 പ്രളയകാലത്തിന് ശേഷം കഠിനമായ കുത്തൊഴുക്ക് വന്ന പ്രദേശങ്ങളിൽ മണ്ണിന്റെ ഘടനയും വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയെല്ലാം ധാരാളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം അന്നത് കൂടുതൽ കുത്തൊഴുക്കെല്ലാം ബാധിച്ച ഇടങ്ങളിൽ ഭൂഗർഭജലത്തിന്റെ അളവ് കണ്ടമാനം ഇപ്പോഴും റീചാർജിങ് നടക്കാത്തത് കൊണ്ട് അതിനിപ്പോൾ ഒരു 10-12 വർഷം കൊണ്ടൊക്കെ സാവധാനം മണ്ണിന്റെ ഘടന മാറി ഭൂഗർഭജലത്തിന്റെ ഒരു വർധനവ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവിടങ്ങളിലെല്ലാം വരൾച്ച താൽക്കാലികമായെങ്കിലും, നീണ്ടു നിൽക്കില്ലെങ്കിലും താൽക്കാലികമായി ഭൂഗർഭജലത്തിലെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന് പരിഹാരമായിട്ട് ഇപ്പം നമുക്ക് ഒരു സീസണോ 2 സീസണോ കൊണ്ടോ റീചാർജിങ് ഒന്നും പോസിബിൾ അല്ല. 2-3-4 സീസൺ എല്ലാവരും കൂടി അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും റീചാർജിങ് ആരംഭിച്ചാൽ, മഴവെള്ളത്തിൻ്റെ റീചാർജിങ് ആരംഭിച്ചാൽ മാത്രമേ വർഷങ്ങളെടുത്തത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കൂടുതലും കേരളത്തിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വരണ്ട കാറ്റിൻ്റെ സ്വാധീനം എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. അതിനാൽ പകൽ സമയങ്ങളിൽ പൊതുവെ ചൂട് കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് കോയമ്പത്തൂർ ഇടനാഴിയുടെ സ്വാധീനമുള്ള മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങൾ, അതേപോലെ പുനലൂർ ഇടനാഴിയുടെ സ്വാധീനമുള്ള കൊല്ലം ജില്ലയുടെ, പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങളിലെല്ലാം ചൂട് അതികഠിനമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ട്രെൻഡ് ഒരു 15-ാം തീയതി വരെ തുടരാനാണ് സാധ്യത. 15-ാം തീയതി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒറ്റപ്പെട്ട നിലയിലുള്ള വേനൽ മഴയ്ക്ക് ചെറിയ സാധ്യതകളുള്ളൂ. വൈകുന്നേരങ്ങളിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ സാധ്യതകൾ അപ്പോൾ മാത്രമേ തെളിഞ്ഞു കാണുന്നുള്ളൂ. 14-ാം തീയതി 15-ാം തീയതിയുടെ ഒക്കെ നിലവിലുള്ള ചൂടിൻ്റെ ഒരല്പം കുറവ് വരും.